ദുരന്തങ്ങളെ തുടർന്നുണ്ടാവുന്ന സംഭവവികാസങ്ങളിൽ നിന്ന് അത് പഴയപടി പുനഃസ്ഥാപിക്കുകയല്ല, ഉണ്ടായിരുന്ന ഓരോന്നിനെയും അതുപടി അവിടെ വീണ്ടും പുനഃസ്ഥാപിക്കുകയല്ല, പുനർനിർമ്മാണമാണ് ഒരു കേരളത്തിൽ ലക്ഷ്യം വെക്കുന്നത്, ഒരു നവകേരളത്തിൻ്റെ സൃഷ്ടിയാണ് ലക്ഷ്യം വെക്കുന്നത്. ആ പുനർനിർമ്മാണമെന്ന് പറയുന്നതിൽ തീർച്ചയായും ഇവിടെ പറഞ്ഞതുപോലെ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധന്മാരുൾപ്പെടെയുള്ള വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്വരൂപിച്ച് എവിടെ എന്തൊക്കെയാവാം, കൃഷി എവിടെയാകാം, ജനവാസം എവിടെയാകാം, അതുപോലെ നഗരങ്ങളും ഗ്രാമങ്ങളും തമ്മിലുള്ള വ്യത്യാസത്തെ കൂടി അടിസ്ഥാനപ്പെടുത്തി നഗരാസൂത്രണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്താവാം, ഇവിടെ സൂചിപ്പിക്കുന്നതുപോലെ 9 വിഷയങ്ങൾ സംബന്ധിച്ച് നിങ്ങളിപ്പോൾ സമഗ്രമായി ചർച്ച ചെയ്തതായി സൂചിപ്പിക്കേണ്ടായി. തീർച്ചയായും ഈ കാര്യത്തിൽ വളരെ വിലപ്പെട്ട സംഭാവന ചെയ്യാൻ കഴിയുന്നവർ നിങ്ങളാണ്. ജനപ്രതിനിധികൾ എന്ന നിലയിൽ സാമാന്യന പൊതു വിവരം വെച്ചുകൊണ്ട് കാണുന്ന വിഷയത്തേക്കാൾ അപ്പുറത്ത് ശാസ്ത്രീയമായി വളരെ നല്ല പരിശോധനകൾ നടത്തി ഗവേഷണ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ അഭിപ്രായം രൂപീകരിച്ച് നമ്മുടെ ഭൂമിയെയും ഭൂമിശാസ്ത്രത്തെയും അതിൻ്റെ കിടപ്പിനെയും തീർച്ചയായും ദുരന്തങ്ങൾ വന്നതിനെ തുടർന്നുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ സ്വീകരിക്കേണ്ട സമീപനങ്ങളെക്കുറിച്ചും എല്ലാം സമഗ്രമായി വിലയിരുത്തി നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ കഴിയും. ഇന്നല്ലെങ്കിൽ നാളെ ഇനിയും കൂടുതൽ കൂടുതൽ പരീക്ഷണങ്ങളും പരിശോധനകളുമെല്ലാം നടത്തി വളരെ വ്യക്തമായി നമ്മുടെ സംസ്ഥാനത്ത് ദുരന്തങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന പ്രകൃതിയാ ഉണ്ടാവുന്ന ദുരന്തങ്ങൾ അതിജീവിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമല്ലെങ്കിൽ കൂടി ഏത് ദുരന്തത്തെയും പ്രതിരോധിക്കാൻ കഴിയത്തക്ക വിധത്തിൽ എങ്ങനെയാണ് നമ്മുടെ മനുഷ്യനെ നിലനിർത്തുക, നമ്മുടെ സംവിധാനങ്ങളെ നിലനിർത്തുക, നമ്മുടെ ഭൂമിയെ നിലനിർത്തുക, വീടുകളെ നിലനിർത്തുക തുടങ്ങിയ കാര്യങ്ങളിൽ നമുക്കൊരു വ്യക്തമായ ധാരണയുണ്ടാക്കാൻ കഴിയും എന്നു തന്നെയാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ ശാസ്ത്രവും സാങ്കേതിക വിദ്യയുമെല്ലാം ഏറെ വികസിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിൽ തീർച്ചയായും കേരളം പോലുള്ള സംസ്ഥാനത്ത് അതിൻ്റെ വ്യത്യസ്തങ്ങളായ ഭൂമിയുടെ കിടപ്പ്, മലയോര മേഖല, തീരദേശ മേഖല, ഇടനാട് തുടങ്ങിയ പ്രദേശങ്ങളിലെ പ്രത്യേകതകൾ കൂടി ഇതിനുണ്ട് എന്ന് പറയുമ്പോഴും ആ ഭൂമി കൈകാര്യം ചെയ്യേണ്ടതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയും കാഴ്ചപ്പാടുമെല്ലാം ഒരു നിയമനിർമ്മാണ സഭക്കായാലും ഒരു ഭരണാധികാരികൾക്കായാലും അത് സ്വീകരിക്കുന്നതിനു മാർഗനിർദ്ദേശം നൽകാൻ കഴിയുന്ന വലിയ തോതിലുള്ള ഇടപെടൽ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് കരുതുകയാണ്. തീർച്ചയായും ഖനനം പോലുള്ള കാര്യങ്ങൾ നമ്മൾ നടത്തുമ്പോൾ സ്വീകരിക്കേണ്ട ജാഗ്രതാപൂർണമായ സമീപനം എവിടെയാകാം, എവിടെയായിക്കൂടാ, അനിയന്ത്രിതമായി ഈ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ചില നടപടികൾ നമ്മുടെ രാജ്യത്ത് വരുത്തി വച്ചേക്കാൻ ഇടയിലുള്ള ദുരന്തങ്ങളെക്കുറിച്ച് ഭൂമിയുടെ നിലനിൽപ്പിനെക്കുറിച്ച് ഒക്കെ വളരെ വലിയ ആശങ്കയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ തീർച്ചയായും വളരെ ശാസ്ത്രീയമായ നിഗമനങ്ങൾ എത്താനും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാനും സ്വാഭാവികമായും അത്തരം നിർദ്ദേശങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സർക്കാരിനതിൻ്റെ സംവിധാനങ്ങളുമായി മുന്നോട്ട് പോകാനും കഴിയുന്ന വിലപ്പെട്ട സഹായം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് പ്രത്യാശിക്കുന്നു. ഇനിയും കൂടുതൽ കൂടുതൽ ഇത്തരം ചർച്ചകളും സംവാദങ്ങളും അതിലൂടെ ആശയപരമായ വ്യക്തതയും വരുത്തി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം എന്നുകൂടി പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളൊന്നും പറയാതെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും സംയുക്തമായാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ മുന്നോട്ട് പോക്കിന് ഏറെ ഗുണകരമായ ഒരു പരിപാടിയാണിത്. ഇവിടെ പറഞ്ഞ പോലെ 3-4 ദുരന്തങ്ങളെ ചെറിയ കാലയളവിൽ നേരിടേണ്ടി വന്ന സംസ്ഥാനമാണ് കേരളം. പ്രളയം, ഒരു വർഷം മഹാപ്രളയം ഉണ്ടായി, പിന്നെ എല്ലാവരും ആശ്വസിച്ചു അടുത്ത വർഷം അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷേ അടുത്ത വർഷവും നമുക്ക് വലിയ കാലവർഷക്കെടുതിയും മണ്ണിടിച്ചിലും വലിയ തോതിലുള്ള ദുരന്തമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതേപോലെ തന്നെ നിപ്പ വൈറസിൻ്റെ, ഓഖിയുടെ, ഇതെല്ലാം വലിയ ദുരന്തമായിട്ട് തന്നെയാണ് നമുക്ക് അനുഭവപ്പെട്ടത്. ഇനിയിപ്പോൾ എന്താണ് ബാക്കി അണിയറയിൽ കടക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒന്ന്
കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ എത്രത്തോളാണ് ബാധിക്കാൻ പോകുന്നത് എന്നത് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. പക്ഷേ നേരത്തെ ഉണ്ടായ ദുരന്തങ്ങളെയൊക്കെ നാം നേരിട്ടത് അത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ചുകൊണ്ട് തന്നെയാണ്. നല്ല ഒരു ഐക്യം അത് നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനെ അതിജീവിക്കാനുള്ള ശ്രമം നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയം 18-ലത് അതിൻ്റെ ഭാഗമായുള്ള തകർച്ച, അതിൽ നിന്ന് കേരളത്തെ പുനർനിർമ്മിക്കാൻ നാം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം, അതിൽ നേരത്തെ ബഹുമാന്യ റവന്യൂ മിനിസ്റ്റർ പറഞ്ഞതുപോലെ നേരത്തെയുള്ളത് അതേപോലെ പുനർനിർമ്മിക്കുക എന്നുള്ളതല്ല, ഇനിയൊരു ദുരന്തത്തിന് തകർക്കാനാവാത്ത രീതിയിലുള്ള മെച്ചപ്പെട്ട നിർമ്മാണ രീതികളിലേക്ക് കടക്കുക. അതോടൊപ്പം ഇതൊരവസരമാക്കി കൊടുത്ത് അവസരമാക്കിയെടുത്ത് കേരളത്തെ പുനർനിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു നവകേരളം സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുക. ഇതിൽ നല്ല തോതിൽ നമുക്ക് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് തോന്നൽ. അതായത് ജനങ്ങൾ ഇതിൻ്റെ ഭാഗമായി നല്ല നിലക്ക് തന്നെ പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. ജനപങ്കാളിത്തം ഏതൊരു കാര്യത്തിൻ്റെയും വിജയത്തിൽ പ്രധാനമാണ്. അതിന് വലിയ കുറവ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല എന്നാണ് കാണാൻ കഴിയുക. അപ്പോൾ ജനപങ്കാളിത്തത്തോടെ ഇതിനുള്ള ശ്രമം നടത്തുമ്പോൾ നിങ്ങളുടേതുപോലുള്ള അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള വിദഗ്ധർ കൂടി ഇതുമായി സഹകരിക്കുമ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ നമുക്ക് കാര്യങ്ങൾ എത്തിക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ പ്രവർത്തനങ്ങൾക്ക് വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. ഇപ്പോൾ ധാരാളം നിർദ്ദേശങ്ങൾ പല വഴിക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കൂടുതൽ സമഗ്രമാക്കുക എന്നതാണ് ഇത്തരത്തിലുള്ള യോഗങ്ങൾ കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. ഇത് ഈ നിർദ്ദേശങ്ങളെല്ലാം ശാസ്ത്രീയമായി പരിശോധിച്ച് ഏറ്റവും മെച്ചപ്പെട്ടത് സ്വീകരിക്കുക എന്ന നിലയാണ് നാം കൈക്കൊള്ളാൻ പോകുന്നത്. ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, ദുരന്ത സാധ്യത എവിടെയൊക്കെയാണ് എന്നത് കൃത്യമായി അടയാളപ്പെടുത്തി പോകാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ വെച്ചുകൊണ്ട് വേണം നാടിൻ്റെ ശരിക്കുള്ളൊരു വികസന സങ്കല്പത്തെ രൂപപ്പെടുത്താൻ. അത് സാധാരണ നിലക്ക് കഴിയുക നിങ്ങളെപ്പോലുള്ള വിദഗ്ധർക്കാണ്. അപ്പോൾ ആ വിദഗ്ധരാണ് ആ ചുമതല ഏറ്റെടുക്കേണ്ടത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇപ്പോൾ 2 ദിവസമായി നിങ്ങളിവിടെ ചർച്ച ചെയ്യുന്നു. ഒരു വിഷയാടിസ്ഥാനത്തിലുള്ള ഗ്രൂപ്പ് ചർച്ചയും ഫലപ്രദമായി നടന്നുവെന്ന് നേരത്തെ ഇവിടെ ശേഖർ പറയുകയുണ്ടായി. അപ്പോൾ ഒട്ടേറെ നിർദ്ദേശങ്ങൾ സമഗ്രമായി തന്നെ നിങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ടാകും. ഏതായാലും നാം കാണേണ്ടത് ഇതോടുകൂടി അവസാനിക്കുന്നതല്ല കേരളത്തിൻ്റെ പുനർനിർമ്മാണം. അതൊരു തുടർ പ്രക്രിയയാണ്. അതിൽ ഇനിയും നിങ്ങളുടെ ഇടപെടലും സഹായവും വേണ്ടതായി വരും. സമയബന്ധിതമായി ഇത് പൂർത്തിയാക്കാൻ അക്കാര്യത്തിലും നിങ്ങളുടെ സഹായം ആവശ്യമായി വരും. ഇവിടെ ഞങ്ങൾ നേരത്തെ തന്നെ കണ്ടിട്ടുള്ളത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള മികച്ച സാങ്കേതിക വിദ്യയും നമുക്ക് സ്വായത്തമാക്കാൻ കഴിയണം. അതിനനുസൃതമായിട്ടുള്ള നടപടികൾ ഇവിടെ സ്വീകരിക്കാൻ കഴിയണം. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ സഹായവും സഹകരണവും അക്കാര്യത്തിൽ നല്ല നിലക്ക് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അതുണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇനിയുള്ള ഗവേഷണങ്ങളും തുടർ പ്രവർത്തനങ്ങളും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഭാഗമായി ഈ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഏറെ സഹായകരമാകും. നിങ്ങളുടെ പ്രവർത്തനത്തിലും ഈ ലക്ഷ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ക്രമീകരണം
കൊണ്ടുവരാൻ നിങ്ങളും ശ്രദ്ധിക്കണമെന്ന് കൂടിയാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങളുടെ ഇടപെടൽ ആഗ്രഹിക്കുന്നതുപോലുള്ള കേരളത്തിൻ്റെ പുനർനിർമ്മാണത്തിന് അങ്ങേയറ്റം സഹായകരമാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇതിനായി എത്തിച്ചേർന്ന എല്ലാവർക്കും കേരളത്തിൻ്റെ നന്ദി കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.